पेट दिवस कड़पय नाम तमिल कंमुट निमिषं इन एर्म अगर पढ़ कई इन अवस अदी इन चिन्न प्रकृत वेरे याद आलोच मन विषमिप चिन्वे या मनस इंगे विषमित क्यों या चिन्न तीरान पेड़ी चिन्न धैर्य नाटिले या चिन्नोपमें पक्षे एंत तीरान अकम ए फोन नंबर कई या परीक्ष नो ए चिन्न मोल डॉक्टर वर का आग्रह इन अम्मावन अम्मेम कूड़ी वरण क्या ऐसा पढ़िपक मेटन अच्छन इन्ले वेपांगलतेपड़ा वह यानी असुखलो दैव सहयू वैया तरवाटी चलो मोड़े कुछ चोद चिन्न मोड़ा इतिपर अपूपे अच्छे चोदी कुछ उद्योग डिग्री वेणके या गेस्ट मंत्री वो और कॉन्ट्राक्ट संसा वरटे अलग अच्छे तेरानी अद मरा वल तल वे नी कुे फोटो
ഭയം കണ്ടില്ല അച്ഛമോനൊക്കെ കൂടി എവിടെ അടിച്ചു വാരിയത് എന്റെ മുറി തകർത്ത് മാറ്റാൻ ആരാ പറഞ്ഞേ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിൽ ഇനി എന്തിനാ അതൊക്കെ എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഇനി അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ നീ പോയി വേഗം കുടിച്ചിട്ട് വാ आलोचनया नि परीक्षी पय्यन ऐएस पेर करवाड़ी इष्टे स्वत आलोचन ऐसी इनको कंकी एर अशुभ पर नी वेगम चल का मुत्न पाद विषम तीर पर कोलवा वरू ഏറെക്കുറെ സ്വഭാവ പ്രേരിപ്പിച്ചത് ധാരാളം എതിർപ്പുകൾ ധൈര്യമായി നേരിട്ടേ ഒക്കൂ പൊട്ടിത്തെറിയുടെ അലക്സ് എന്തിയോന്ന് അപ്പ കാണാം പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിലിന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ നിന്റെ കഥ കേട്ടു മൂളുന്ന തത്തമ്മ കളി തത്തമ്മ പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിലിന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ ും കേൾക്കാതെ നീ ഇക്കുറി അവളോടും പറയുകില്ലേ മറ്റാരും കേൾക്കാതെ
നീക്കുറിയവളോട് പറയുകില്ലേ നിന്റെ കദളി വനത്തിൽ ഒരാക്കിളി വന്നു നിന്റെ കദളി വനത്തിൽ ഒരാക്കിളി വന്നു കരളിലെ തേക്കനി അവൻ കവർന്നു ഊമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ നിന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ മതിലകത്തേ പൂങ്കന്നിതൻ അനുരാഗ കഥ പോലെ പണ്ടേതു മതിലകത്തേ പൂങ്കന്നിതൻ അനുരാഗ കഥ പോലെ നിന്റെ അരികിൽ വന്നാൽ കിളി ചൊല്ലിയതല്ല നിന്റെ അരികിൽ വന്നാൽ കിളി ചൊല്ലിയതല്ല അവളുടെ കാതിൽ നീ പറയുകില്ലേ പൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ നിന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ പുതുമണവും തൂവെള്ളാമ്പൽ വിരിയും കുളുമണവും എള്ളെണ്ണ പുതുമണവും തൂവെള്ളാമ്പൽ വിരിയും കുളുമണവും നിന്റെ തൊടിയിലിണഞ്ഞികൾ പൂവിട്ട മണവും നിന്റെ തൊടിയിലിണഞ്ഞികൾ പൂവിട്ട മണവും തിരയുകയാണിന്നും ഇവിടെ നിന്നെ ഭൂമുഖത്തളത്തിലെ പൊന്നഴിക്കൂട്ടിൽ ഇന്ന് കാത്തിരിപ്പുണ്ടൊരു തത്തമ്മ നിന്റെ കഥ കേട്ടു മൂളുന്ന തത്തമ്മ കളിത്തത്തമ്മ മോടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശല്ലേ എന്റെ സുഖത്തിന്റെ കാര്യം ഒന്നും പറയണ്ട എഴുന്നേക്കാനും നടക്കാനും വയ്യെന്നായ പിന്നെ ചാവി ആ ഭേദം ആ മോടെ അമ്മയില്ലേ എവിടെ സുമംഗല അമ്മ പിന്നെ എവിടെ പോകാനാ ആരും വരാറും അന്വേഷിക്കാറുമില്ല എല്ലാരും കൂടി എന്നെ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചെറിഞ്ഞു ആരുമില്ലേ അവിടെ രാമൻ നായരേ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് തന്നെ നേരമില്ല അതിനിടയ്ക്ക്
ഒന്നിനും ഒരർത്ഥവുമില്ല. അല്ല, ഇതാരെ മുത്തച്ഛനെ പറഞ്ഞേ ഉള്ളോ ചിന്നമോളുടെ കാര്യം? അപ്പോഴേക്കും ഇതാ വന്നേക്കണു. ഇനി ഒരാഗ്രഹമേ എനിക്കുള്ളൂ, എന്റെ ചിന്നുമോടെ വിവാഹം. അതിന്റെ എന്തോ ചില ആലോചനയൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഓ, ഞാൻ അറിഞ്ഞില്ല. ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? അല്ലെങ്കി ഇനി എന്തിനാ എന്നോട് ഇതൊക്കെ പറയണേ? മിണ്ടാണ്ട് വല്ലയിടത്തും കിടന്നോണം ആവുവോളും. അതാ നല്ലത്. മുത്തശ്ശൻ എന്തിനാ അതും ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഇനി ഞാനുണ്ട് മുത്തശ്ശന്റെ അടുത്ത്. കണ്ണടയും വരെ ഇവിടെ എന്റെ സുഭദ്ര. അവൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇന്നലെയും കണ്ടു ഞാൻ അവളെ. അടുത്തു വന്നിരുന്ന് അച്ഛൻ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോ സ്വപ്നമാണെന്ന് തോന്നിയില്ല. മോൾ ഇന്ന് പോണ്ട, മുത്തശ്ശന്റെ കൂടി ഇവിടെ. ഇല്ല മുത്തശ്ശ, ഞാനിന്ന് പോണില്ല. മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? ആ ലക്ഷ്മി അമ്മ ഇല്ലേ അവിടെ? ഓ, അതിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കുടിക്കാൻ കൊള്ളയില്ല, അത്രക്കാ കൈപ്പുണ്യം. ഹായ്, മുഴുവൻ കമ്പളിയാണല്ലോ. നന്നായി, മുത്തച്ഛന് പറ്റിയ സമ്മാനം. അപ്പേ, ഇന്നൊരു വരുന്നുണ്ട്. ഞാൻ എന്റെ ഈശ്വര, ഇതെപ്പ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ മുത്തശ്ശന്റെ അടുത്തായിരുന്നു. അപ്പിന്നെ എന്തൊക്കെയുണ്ട് ലക്ഷ്മിയമ്മ വിശേഷം? ഓ, ഈ പെരയമ്പറത്ത് കിടക്കുന്ന എനിക്കെന്ത് വിശേഷമാ കുട്ടി. വല്ലോണ് ഇരുണ്ടും വെളുത്തും പോണത് ഭാഗ്യം. എപ്പ ചോദിച്ചാലും ഇങ്ങനെ പറയൂ. ആട്ടെ, പലഹാരം എന്തൊക്കെയുണ്ട് തിന്നാൻ? എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. മുത്തച്ഛന് ശകലം കഞ്ഞിയും കടുമാങ്ങ ഉണ്ടെങ്കി ധാരാളം. പിന്നെ ആർക്ക് വേണ്ടിയാ? എന്റെ ഈശ്വര, എങ്ങനെയുണ്ടായിരുന്ന വീടായിരുന്നു ഇത്? കുഞ്ഞിന്റെ ഭദ്രചിറ്റ ഉണ്ടായിരുന്നപ്പോ ഞാൻ അതൊന്നും മറന്നിട്ടില്ല. വായിച്ചിരുന്ന മതിയോ? പരീക്ഷ എടുത്തില്ലേ? വായിക്കും പഠിക്കും ഒന്നും വേണ്ടേ നിനക്ക്? എണീറ്റ് വാ. തന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാ അതിങ്ങനെയേ ആവൂ. മുഴുവൻ കാശ് വാങ്ങിച്ചോണ്ടേ വരാവൂന്ന് പറഞ്ഞല്ലേ തന്നെ അയച്ചത്? ഞാൻ പറയാഞ്ഞിട്ടാണോ? അയാൾ തരണ്ടേ? അയാൾ ഒരു അൽക്കൂലത്ത് പാർട്ടിയാണെന്നേ. അത് കേട്ടോണ്ട് താനിങ്ങി പോരാനും
അയാളുമായിട്ടുള്ള ഇടപാട് വേണ്ട. അത് പറഞ്ഞുതരാം മാപ്പിളയോട്. ഈ രാജ്യത്ത് വേറെ കുപ്രാ കച്ചവടക്കാരൻ ആരും ഇല്ലേ? അച്ഛനെ വിളിച്ച നാളെ കോളേജിൽ വരാൻ എനിക്ക് നേരമില്ല. നീ തന്നെ ഈ കാശ് ഓഫീസിൽ കൊടുത്താ മതി. ഞാൻ പിന്നെ വന്ന് പ്രിൻസിപ്പളിനെ കണ്ടോളാം. എനിക്ക് വെളുപ്പിനെ വേറെ സ്ഥലം വരെ ഒന്ന് പോണം. ശരി അച്ഛ. ഫാക്ടറിയുടെ പ്ലാനൊക്കെ അപ്രൂവ് കിട്ടി. ബാങ്ക് ലോണിന്റെ കാര്യം അവരേക്കുകയും ചെയ്തു. ഇനി എന്ന് വേണമെങ്കിൽ പണി തുടങ്ങാം. കമ്പിയുടെയും സിമെന്റിന്റെയും കാര്യം ഞാൻ അവറാച്ചനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ വേണ്ടെന്ന് വെച്ചാൽ അവരിറക്കി തരും. ഈ ആഴ്ച തന്നെ ആയിക്കോട്ടെ. ഇനി വൈകണ്ട. അപ്പോ ഈ ആഴ്ചയല്ലേ ശിവകുഞ്ഞും ബോംബെക്ക് മറ്റു പോണെന്ന് പറഞ്ഞത്? അവരെന്താ അച്ഛനല്ലേ ഇവിടെ. എന്ന് വെച്ചാ ഇതെന്താ വല്ല കൊയ്ത്തോ തേങ്ങാവെട്ടോ മറ്റോ പോലാണോ? എനിക്കിതൊന്നും അത്ര പരിചയം പോരാ. വേണ്ട, അതിനൊക്കെ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറും ഇല്ലേ. അച്ഛനോട് വെറുതെ സൈറ്റിൽ പോയി നിന്നാ മതി. വെറുതെ ഒരു മേനോട്ടത്തിന് ഉടേക്കാരിലെ അവന്മാരെ ഉഴപ്പിക്കളയും. കൂട്ടിഞ്ഞും കണ്ടു നിന്നില്ലെങ്കിൽ ദൈവം പോലും നമുക്ക് ഇട്ട് വെച്ചു. അത് നേരാ, കാലം അങ്ങനത്തെയാ. അപ്പൊ ഞാൻ കുളിച്ചോടാം. രാമനായരേ, ഓ നാട്ടുകാർക്കൊക്കെ അസൂയയാ ശിവകുഞ്ഞിനോട്. അത് പിന്നെ ഒരാള് നന്നാവണ കണ്ട മറ്റുള്ളവർക്ക് സഹിക്കോ? നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ ജിന്നു? എപ്പത്തൊട്ട് തുടങ്ങിയതാ? ഇനി ഓടിപ്പിടിച്ച് ചെല്ലുമ്പോഴേക്കും ബസാദിന്റെ വഴിക്ക് പോകും. കഴിഞ്ഞു കഴിഞ്ഞിട്ടെ എന്നൊന്ന് വേഗം വാ. അയ്യോ, എന്റെ പേന വാങ്ങുന്നില്ലല്ലോ. നിന്റെ ഒരു പേനയും പെൻസിലും അവൻ അവിടെ വെച്ചോണ്ട്. എന്റെ മോൾ അതൊക്കെ നോക്കി എടുത്തിട്ട് പതുക്കെ വാ, ഞാൻ പോണു. ശിവകുഞ്ഞ് എഴുന്നേറ്റില്ലേ മോളെ? എഴുന്നേറ്റ് കുളിക്കുക. ചിന്നു ഇവിടെ, അവൻ ഒരുങ്ങിക്കഴിഞ്ഞില്ല. ഓ, ഈ ചിറ്റയുടെ ഒരു ധൃതി. വാപ്പോ, ചോറ് മാത്രം മറന്നു വെച്ചിട്ടാ പോവാ. അയ്യോ, നിന്റെ കാര്യം കൊണ്ട് തോറ്റു ചിന്നു. വെറുതെയാണ് നിന്നെ പൊട്ടിക്കാളി എന്ന് വിളിക്കുന്നത്. പിന്നെ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്റെ. എനിക്കൊന്നും അറിയില്ല. അവനെ കുടിയിലിറങ്ങി കൊടുത്തില്ല, കൊന്നുകളയെന്ന് പറഞ്ഞു. എല്ലാരും കൂടി എന്നെ എനിക്ക് എണീറ്റ് നിൽക്കാൻ കൂടി വയ്യ. അമ്മനെ കഴിവട മോനെ, ഇവിടെ ഫാക്ടറി പണി ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോ മോള പറയുന്നോ? നിന്റെ സിലിണ്ടറിനെ അളക്കളെ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകാനേ? അമ്മനെ ഒടേക്കാരൻ പറഞ്ഞു ഒഴിഞ്ഞു കൊടുക്കാതെ ഇന്ന് നിന്റെ തന്ത പറയണ്ട. അരുത്, ആ മനുഷ്യനെ കൊണ്ടുപോകരുത്. നീ ആരാ? സാർ, അയാൾ പാവമാണ്. ഇന്നലെ ശിവൻ നായരും അയാളുടെ വാടക ഗുണ്ടകളും കൂടി തല്ലിച്ചതച്ച് അയാളുടെ കുടിലിന് തീവയ്ക്ക് വന്ന് ഭീഷണിപ്പെടുത്തി. ഇനി നിങ്ങളും കൂടി ആ പാവത്തിനെ. അതല്ല ചോദിച്ചത്, താനാരാന്ന്? ഞാൻ ഹരി, ഹരിദാസൻ. ഈ പാവപ്പെട്ട മനുഷ്യരിലൊരാൾ, വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല. അത് ശരി, ഞാനവർക്ക് കിരീടം വയ്ക്കാൻ പറഞ്ഞ രാജാവാണെന്ന്. പണ്ട് കാലം തൊട്ടേ ഇവരിവിടെ കുടികിടപ്പുകാരാ. അവർക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല, പാവങ്ങളാണവർ. ഞങ്ങളിപ്പോ അയാളെ കൊണ്ടുപോകുന്നത് കൈയുടെ തരിപ്പ് തീർക്കാനല്ല, ഇതിന്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് ഒന്ന് പറയൂ. ആ ചോദ്യം അവനെ ഇറക്കി കൊണ്ടുപോയി. ആര്? ആശാരി പരമേശ്വരന്റെ മോൻ ഹരിദാസൻ. ഏതായാലും അത് നമുക്കൊരു ഭീഷണിയാണ്. എന്നേത് കാലം ചോദ്യം അവിടുന്ന് കുടിയിറക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ അവന്റെ ഒരു നില. എസ്സയാണോ? ചോദിച്ചാല് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ആ പ്രതിയെ ആരോ ഒരുത്തം വിളിച്ചിറക്കൊണ്ട് പോയെന്ന് കേട്ടത് നേരാണോ? നിങ്ങൾക്ക് നാണമില്ല മിസ്റ്റർ ഇതൊക്കെ പറയാൻ. നിങ്ങളുടെ ഈ കുണ്ടരിയോ എന്ന് എനിക്ക് കേൾക്കണ്ട. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ കാര്യം സാധിക്കും. നിങ്ങളൊന്നും പറയണ്ട. എന്തോ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, മാങ്ങാത്തൊലി. ഏ മിസ്റ്റർ, നിങ്ങൾ ഈ തൊപ്പി വയ്ക്കുന്ന കഷണ്ടി കടക്കാനാണോ? വലിയ കുൺസറായ ഏട്ടല്ലേ അവന്റെ നടപ്പ്.
എനിക്കത് കാണുമ്പോ അങ്ങനെ അല്ലെങ്കിൽ എന്തിനാ പറയണേ? ഞാനൂലേ പത്തി വിളർത്തുന്നതാ കാലം. അവനോട് പറഞ്ഞേരെ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ അവന് ജാലകം കയറിപ്പോവും. കുടിയൊഴിക്കുന്നതിനെതിരായി സമരം ഉണ്ടാക്കിയെന്നോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതി ഇറക്കിക്കൊണ്ടു പോയെന്നോ എന്തൊക്കെ കേൾക്കുന്നത്? ഓ അതാണ്, ഒരു പാവം മനുഷ്യനെ അടിച്ചിറക്കി അവന്റെ കുടലിന് തീ വെക്കാൻ തുടങ്ങുമ്പോ ബാക്കിയുള്ളവരെ അത് കണ്ട് നോക്കി നിൽക്കണം. വേണ്ട, കരക്കാരെ മുഴുവൻ കൂട്ടി വിപ്ലവം ഉണ്ടാക്കുക, പോലീസ് സ്റ്റേഷൻ ആക്രമിക്ക, ഈ ലോകം ഒന്ന് നന്നാവട്ടെ. ദോഷം പറയരുതല്ല, അസലായിട്ടുണ്ട് പരിഹാസം. എന്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കാൻ ഇരിക്കുവയ്യ. എന്ത് ചെയ്യാം, എന്റെ ഘടന അതാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് അവനവൻ നന്നാകാൻ നോക്കല്ല. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണ്. അയച്ച അപേക്ഷകളുടെ കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡാണ് എന്റെ. എന്നൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. എന്നാ താൻ എനിക്ക് ജോലി വാങ്ങിത്താ. വാശി പിടിക്കല്ലേ, ഞാൻ ജോലി വാങ്ങിത്തരും. ഭവാനി ഉദായിരം. ആ വന്നോ, രാജ്യഭരണം കഴിഞ്ഞ് നീ അങ്ങോട്ട് ഇരിക്ക. ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, നീ എന്തിനുള്ള പുറപ്പാടാ? പോലീസിനോടും മറ്റും കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. അത് മാത്രമാണോ, കൊള്ളാവുന്നവരെയൊക്കെ വെറുപ്പിച്ചിട്ട് നീ നാട്ടിൽ എങ്ങനെ ജീവിക്കും? ഞാൻ ആരെ വെറുപ്പിച്ചു എന്ന് അച്ഛനെ പറയുന്നത്? സിംഗപ്പൂരിന്ന് വന്ന ആ ശിവനായരെ ആള് പെസകാണെന്ന ആളുകൾ പറയുന്നത്. എന്നോർത്ത് എല്ലാരും അയാളെ പേടിച്ച് ജീവിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാലോ? അതിന് നീ ഇതിനൊക്കെ നടക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നേ. ഈ നാട്ടിൽ വേറെ ആളുകളില്ലേ? അവർക്കൊന്നും ഇല്ലാത്ത സങ്കടം നിനക്കെന്തിനാ? ഇതിനൊക്കെ നടക്കണ നേരം കൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിക്കടാ. നാളെ തൊട്ട് അച്ഛന്റെ കൂടെ ഞാൻ പണിക്ക് വരും. എന്റെ കൂടെ മറന്നിറങ്ങാനാണോടാ ഞാൻ കഷ്ടപ്പെട്ടത്, നിന്നെ ഇതുവരെ പഠിപ്പിച്ചത്? ഓ ഇതുവരെ തീർന്നില്ലേ? ഇങ്ങനെ കുറെ നോവലുകളുണ്ട്, എഴുതാനും മനസ്സിലാവില്ല, വായിക്കുന്നവർക്കും മനസ്സിലാവില്ല. വലിയ മോഡേൺ ആണെന്ന വെപ്പ്. ഞാനിത് വായിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു രസവും തോന്നുന്നില്ല. നീ വായിക്കണ്ട, ദോഷം പറയരുതല്ലോ. നല്ല ആശയപ്പെടുത്തുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഹരിയെങ്കിൽ ഈ ജാതി നോവലുകളെന്ന് തെരഞ്ഞെടുത്ത് കൊണ്ട് തെരഞ്ഞെടുത്തേക്ക്. ഓ കിടന്ന് കൂന്ന് വിളിച്ചോ. ഓ പിന്നെ, അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലെന്നാ വിചാരം. എന്താ പിന്നെ, ഞാൻ പറയണോ? എന്റെ ഈശ്വര, ഈ ചിന്നിൻ എന്താന്നുണ്ടോ? സ്നേഹം ഒരു കിഴുക്ക് വെച്ചെന്നാണുണ്ടല്ലോ. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. നീ ഉറങ്ങാൻ വരുന്നുണ്ടോ? ഈ ചിട്ടയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. ഹരിയങ്കളുടെ ഉള്ളിൽ ഒരു റൊമാൻറ്റിക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന്. വാ, ഒരു ദിവസം എന്റെ കയ്യിൽ ഹരിയങ്കൾ കൊടുക്കാൻ തന്ന എഴുത്തിൽ ചിട്ട എഴുതിയിരുന്നില്ലേ, അത് നേരാ. ജാതി മതം ഒന്നും കാര്യമല്ല, സ്നേഹ. നഗരത്തിൽ സാറോട്ടല്ലോ എന്റെ പൊന്നാശാലെ, നമുക്ക് വേണ്ട കോളൊന്നും. മഹാ തൊന്നര വന്നേ. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട എന്റെ ദുരിതം അനുഭവിച്ചോണ്ടിരിക്കുക ഞാൻ. ഊവന്നേ ലോണൊക്കെ സംഘടിപ്പിക്കുന്നത് ഈസിയാ. അതല്ല ആശാനെ, പിന്നെ കണ്ട ആപ്പ വകുപ്പുകളൊക്കെ നമ്മുടെ മുമ്പിൽ കിടന്ന് വാല് വെക്കും. നേതാവ് യൂണിയൻ എന്റെ സ്വഭാവത്തിന് അതൊക്കെ എന്തേ? ആ ശരി ചെറുക്കനെ, അപ്പേ ഞാൻ അങ്ങോട്ട് പിന്നെ വിളിക്കാം, ഇവിടെ ചെറിയൊരു എമർജൻസി. ഞാനാ പുറത്തേക്കാം. ആ മിസ്റ്റർ ഹരിദാസൻ ഇരിക്ക്. വേണ്ട, എന്തിനാ വിളിച്ചതെന്ന് അറിഞ്ഞാൽ? ആ ഇരിക്കുന്നേ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ജാതിക്കാരൻ ഞങ്ങളുടെ മുമ്പ് ഇരിക്കുകയല്ല. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? എനിക്കല്പം ധൃതി ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്.
വെറുതെ കിടന്ന് ബഹളം വെച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? സാർ ആരുടെ കാര്യ പറയണേ? ഞാൻ ഇവിടെ ഒരു ഫാക്ടറി പണിയാൻ ആലോചിച്ചത് ഇവിടുന്ന് സ്വർണം കുച്ചെടുക്കാമെന്നുള്ള മോഹം കൊണ്ടൊന്നുമല്ല. അത്രയും റിസ്ക് ഇല്ലാത്ത എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഇതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാനും എനിക്കറിയാം. പക്ഷെ ഞാൻ ഓർത്തത് അതല്ല. ഇവിടെ കുറെ ആളുകൾക്ക് തൊഴിലാകും, അവർക്ക് ജീവിക്കാനൊരു മാർഗം. പക്ഷെ നിങ്ങളത് സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ആര്? ഞാനോ? പിന്നല്ലാതെ ഞാൻ ആ പെലൻ ജോലിയെ കുടിയിറക്കിയെന്നും പറഞ്ഞ് നിങ്ങളല്ലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി വെള്ളം വെച്ചത്? ഓ അതാണോ? നിങ്ങളെപ്പോലെ ബുദ്ധിയും വിവേകമുള്ള ഒരാൾ അങ്ങനെ ചെയ്യാമോ? ആർക്കതിന് നഷ്ടം? ഇനി ഇപ്പൊ അവർക്ക് ഫാക്ടറി പണിതില്ല എന്ന് വെച്ച് എന്റെ വീട്ടിൽ പട്ടിണി ആവൂലല്ലോ. സാറിന് മനുഷ്യന്റെ സങ്കടം മനസ്സിലാവും. പണ്ടുതൊട്ടേ അവരവിടെ കുടികിടപ്പ് വരാ, അവരെങ്ങോട്ട് പോവും? മനുഷ്യന് മരക്കൊമ്പത്ത് കൂടി വയ്ക്കാനോ പോവും? എന്നിട്ട് തെമ്മാടികളെ വിട്ട് ആ പാവത്തിനെ തല്ലിച്ചതക്കുക, ആ പാവത്തിന്റെ വീടിന് തീവയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോലെ അറിവിന് ലോകപരിചയമുള്ള ഒരാൾ അങ്ങനെ ചെയ്യാവോ? അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ഇത്ര നിസ്സാരമായ ഒരു പ്രശ്നം അത്രത്തോളം കൊണ്ടുപോകാൻ അറിയാനാ വിളിപ്പിച്ചത്. സാർ ഒരു കാര്യം ചെയ്യും, അവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്ക. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഞാനെന്താ സർക്കാരിന്റെ അളിയനോ? നാട്ടുകാർക്ക് കൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും തുടങ്ങാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. കേൾക്കാൻ കൊള്ളാവുന്നൊരു തമാശയുണ്ട്, കോഴികളുടെ ക്ഷേമത്തിന് വേണ്ടി കുറുക്കൻ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുന്നു. എന്നാട്ടെ? ആ എന്നാട്ടെ. എങ്ങനെയായി? എന്താണ്? ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ആമരുന്നേ പറ്റുള്ളൂ. പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പഞ്ചബാണാർത്തി ഇരുടിപ്പെട്ടു. നിങ്ങൾ അങ്ങഞ്ചു പേരും ചെന്നു കൈക്കൂ പിടിച്ചതും കല്യാണി. ഞാനെന്ന് ആരാണാവോ കണി? എത്ര ദിവസമായിരിക്കും ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? എന്താ കല്യാണി വിശേഷം? വിശേഷോ? ഒന്നും അറിയാത്ത പോലെ. ഇല്ലാത്ത എന്താ ഉണ്ടായി? അത് ഇപ്പൊ ഒന്നും ഉണ്ടായതല്ല, വർഷം 10-17 ആയി. നിങ്ങളിങ്ങനെ വലിയ യോഗ്യനായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനൊരു മകളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10-17 വയസ്സ് വരെ ഒരു പെൺകുട്ടിനെ വളർത്തിക്കൊണ്ടുവരാൻ പാടെന്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിന് പുറമെ നാട്ടിലെ പിടിച്ചു. ഇതൊന്നും എനിക്ക് വേണ്ട. ഇട്ടേച്ചു പോയെങ്കിലേ ഈ പറയുന്ന ആളെങ്ങനെ വിളിച്ചും പാത്തും വന്നേ? നീയല്ലേ കല്യാണി ചിട്ടി പരിപാടികളുമായിട്ട് എന്നെ വിളിച്ചു കയറ്റിയേ? ചിട്ടി വെക്കുന്നത് എന്റെ തൊഴിലാ. നിങ്ങൾ എന്തിനാ അതിന്റെ പേരും പറഞ്ഞ് ചിറ്റം കൂടാൻ വന്നേ? നീ എന്ത് വായിച്ചോണ്ടാ കല്യാണി? ഞാനേ ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച. ഇത്രയും നാള് ഞാൻ സഹിച്ചു, ഇനി എന്നെ കൊണ്ട് വയ്യ. പെൺകൊച്ചിന് പ്രായമായി, അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണ്ടേ? ഞാനേതും അറിഞ്ഞില്ലെന്നും പറഞ്ഞ് നിങ്ങൾ നടന്നാ പോരാ. അല്ലെങ്കിലേ സേവരുടെ നടക്ക് ആണയിട്ട് പറ. എന്റെ മോളെ നിങ്ങളതല്ലെന്ന് ഒന്ന് പതുക്കെ പറ കല്യാണി, വല്ലോരും കേൾക്കും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. ഇത്രയും നാള് ആരും ഇത് അറിയായിരുന്നു. ആ കുഴപ്പം, എല്ലാരും അറിഞ്ഞത് ചെയ്യാൻ പറ്റുമോ? എന്റെ ഭാര്യ അറിഞ്ഞാൽ ചതിക്കല്ലേ കല്യാണി? അറിഞ്ഞാൽ എന്താ? ഞാൻ എന്റെ മോളെയും വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് വരും. ചിട്ടിക്കല്യാണിയെ, ആളൊരു പെശക. അയ്യോ, ഇപ്പൊ അയ്യോ അയ്യോ എന്നൊന്നും പറയണ്ട, നേരത്തെ ഓർക്കേണ്ടിയിരുന്നു. ഞാനൊന്ന് പോട്ടെ കല്യാണി. മര്യാദയ്ക്ക് എന്റെ വീട്ടിലേക്ക് വാ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. ഓഹോ, രാവിലെ കുളിച്ചു വീഴുന്നത് വിശുദ്ധിയായിട്ടാണല്ലോ. അമ്പലത്തിൽ പോവാത്ത ആളിന് അതൊന്നും അറിയില്ല. എല്ലാരും കൂടി ചെന്ന് ആവലാതി പറയുമ്പോ ഭഗവാൻ വിഷമിച്ചു പോവല്ലോ എന്ന് ഓർത്ത ഞാനൊരാൾ ഒഴിവായാൽ അത്രയും. ഇനി ചിന്നുവിന്റെ പിറന്നാളാണ്. ആഹാ, എന്നാലും നേരത്തെ പറയണ്ടേ, പിറന്നാളായിട്ട് എനിക്ക് എന്താ തരുന്നേ? അതുമല്ല, എന്റെ പിറന്നാളിന് എനിക്കല്ലേ സമ്മാനം തരണ്ടേ? അത് കൊച്ചു പിള്ളേർക്ക്. ഇതൊരു വലിയ കാട്ടു പെണ്. ഓ പിന്നെ ഒന്നുമില്ലെങ്കിൽ ശൈലം പ്രസാദമെങ്കിലും എന്താ? യുക്തിവാദി ചന്ദനം തൊടുവോ? ചന്ദനം തൊടുന്ന തലവേദനയ്ക്ക് നല്ലതാണെന്നാ പറയുന്നത്. അതിന്റെ ഒരു കുളിർമ സുഗന്ധം, അതൊരു പ്രത്യേകത തന്നെയാ. ഞാൻ ഹരിയങ്കളോട് ഒരു തമാശ പറയും, ഈ ചിട്ടിക്ക തയ്ക്കാത്ത. ഓ, ഒരു വലിയ തമാശക്കാരി. സുഭദ്ര പുസ്തകം വായിച്ചു തീർത്തോ? കുറച്ചുകൂടി ബാക്കിയുണ്ട്, നാളെ ഇവിടെ കൊടുത്തയക്കാം. പുസ്തകമല്ലാതെ അതിന്റെ ഉള്ളിൽ നോ എൻക്ലോസേഴ്സ് പ്ലീസ്. Thank you.
പൂവിനെ പോലെ പാവമി പൂവിനെ പോലെ ഹെർമൻ ബ്രോക്കിന്റെ ദി ഡെത്ത് ഓഫ് വെർജിൽ എപ്പിക്കേൾ പറയുന്നത് ഇതൊരു ഗ്രേറ്റ് വർക്കാണെന്നാണ്. ഇറ്റലിക്കും യൂഗോസ്ലേവിയയ്ക്കും ഇടയ്ക്കുള്ള ഏബിയാട്ടിക് സമുദ്രത്തിൽ 7 കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസർ ഗ്രീസിൽ നിന്നും ഇറ്റലിയേക്ക് വരുന്ന വരവാണിത്. ആ 7 കപ്പലുകളിലൊന്നിൽ മഹാനായ കവി വെർജിൽ അവശനായി കിടക്കുകയാണ്. വെർജിലിന്റെ മുഖത്ത് മരണം മുദ്രയിട്ടിരിക്കുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് അതിന്റെ പൊരുളന്വേഷിക്കുന്ന ഒരു കവിയുടെ മഹാമനസ്. ചിലപ്പോ തോന്നും എന്തിനൊക്കെ വായിക്കുന്നുവെന്ന്. വേറെന്താ ചെയ്യുക, തട്ടിപ്പിൽ ഇതൊക്കെ വായിച്ചിട്ടാണ് ജീവിതത്തിന്റെ കൈപ്പിയ മറക്കുന്നത്. എന്റെ ഹൃദയത്തിന് എന്ത് പിടച്ചിലാണെന്ന് അറിയാമോ? ഒരു ദിവസം കൂടുമ്പോൾ ഒന്ന് കണ്ടില്ലെങ്കിൽ പുറമേ കണ്ട ലക്ഷണമൊത്ത ഇന്റലക്ച്വൽ റെവല്യൂഷണറി, അകത്തോ ശുദ്ധ റൊമാൻറ്റിക്. നീ 7-ാം സ്വർഗത്തിൽ നിൽക്കുമ്പോ ഒരു വഴിയാത്രക്കാരൻ നിന്നോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ താഴേക്ക് ഇറങ്ങി വന്ന് അയാൾക്ക് അത് നൽകുക. നീ ഒരു വിശുദ്ധനാണെങ്കിൽ പോലും വായിച്ച പുസ്തകങ്ങളിലെ വാക്യങ്ങൾ ഉരുവിട്ടോണ്ടിരുന്നാ മതി. എന്റെ ഈശ്വര, ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. പേടിയോ? മറ്റുള്ളവർ അറിയുമ്പോ നമ്മുടെ മേൽ പൂക്കളവ് തെറി അനുഗ്രഹിക്കുമെന്ന് ഓർത്തല്ലോ സ്നേഹിച്ചത്, ആണോ? എതിർപ്പുകൾ ഉണ്ടാവും ധാരാളം. എങ്ങനെ അതിനെ നേരിടുമെന്ന് ഓർത്ത് ഇപ്പോൾ ആധി എടുക്കണ്ട. എന്തിനും തയ്യാറാകേണ്ടി വരും.
നേരം. പേടിക്കണ്ട, ഞാൻ കൊണ്ടുവരാം. ആ മോനെ, നീ എവിടെ പോണമെന്ന് പറഞ്ഞിട്ട്? പോയിട്ട് വിശേഷമൊന്നുമില്ല. പിന്നെന്തിനാ വെറുതെ വണ്ടിക്കൂലിയും ചെലവാക്കി? എല്ലാരും ഒന്ന് പോയി നോക്കായിരുന്നില്ലേ? ഏത് നേരത്താ ദൈവം കണ്ണോർക്കുന്നതെന്ന് ആർക്കറിയാം? എനിക്ക് വയ്യ, മടുത്തു. ഓരോ ശുംഭന്മാരുടെ മണ്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ മോൻ ചെല്ല്. അച്ഛൻ എനിക്ക് വേണ്ടി ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ. എടാ, ഞാൻ കഷ്ടപ്പെടുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല, എന്റെ മോന് വേണ്ടിയാ. എനിക്കതിൽ സന്തോഷമാ. നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കഷ്ടപ്പാടിനുണ്ടാ ഒരു സുഖം. അച്ഛന്റെ മോൻ ചെല്ല്. അവിടെ നിക്കു ചിന്നു, പിടിക്കാതെ. പതുക്കെച്ചിട്ട് എനിക്ക് നോവുന്നു, പിന്നെ നോവുന്നു. സൂക്ഷിക്കയില്ല. ഒരു മിനിറ്റ് അങ്ങോട്ട് നോക്ക്, മുടിയൊക്കെ ജട പിടിച്ചിരിക്കുന്നു. അച്ഛനെ വിളിച്ചോ. ആ ഇരിക്കെ. സുഭദ്രയുടെ കല്യാണ കാര്യമാ, അവർക്ക് വലിയ താല്പര്യം. നമ്മൾ എന്താ അവരോട് പറയേണ്ടത്? കണ്ടയിടം കൊണ്ട് ഇതങ്ങ് നടത്തിയാലോ എന്നാ ആലോചന. അതിനെത്ര ധൃതി വെക്കണം? അവളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പോരെ. അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണം എന്നാ. വേറെ എങ്ങാണ്ടെന്നൊക്കെ വലിയ ആലോചനകൾ വന്നതാ, പക്ഷെ അവർക്ക് അതാ ഇഷ്ടപ്പെട്ട്. നല്ല കുടുംബക്കാര്, തറവാട്ടുകാര്. ചെറുക്കനാണെങ്കിൽ ഏതാണ്ട് വലിയ ഉദ്യോഗം, നല്ല സ്വഭാവം. ഇത്രയൊക്കെ ഒത്തുകിട്ടാൻ പ്രയാസമാ. ഈ പഠിപ്പും പരീക്ഷയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും ആകാലോ. സുഭദ്രയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു. അവളുടെ ഇഷ്ടം എന്താണെന്ന് നോക്കിയിട്ടാണോ? ശിവുവിനോട് ആലോചിച്ചിട്ടാകാമെന്ന് കരുതിയ. അല്ലെങ്കിൽ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തേനി. എന്നാ പിന്നെ അതൊക്കെ ഉറപ്പിക്കാമല്ലോ. ആ ഒരു ചുമതല തീർത്താൽ അത്രയും സമാധാനമായി എനിക്ക്. അതിന് സുഭദ്രേന്ദ്രയാ വിഷമിക്കുന്നത്? സുഭദ്രയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? എന്റെ സ്നേഹത്തിൽ വിശ്വാസമില്ലേ? എന്നാൽ ധൈര്യമായിരിക്കും. ഈ എതിർപ്പുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ നമ്മൾ സ്നേഹിച്ചത്? ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. ഏതോ പ്രണയകഥയിലെ നിരാശരായ കാമുകിമാരെ മറന്നുകള. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം ഒക്കെ തകർന്നു. കാര്യം പറ. അവിടെ ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് ഞാൻ എന്റെ കണ്ണു ദൃഷ്ടിയാ കണ്ടു. കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞ് കഴിവുകളു. ഇവിടുത്തെ സുഭദ്രകുഞ്ഞും ആ ആശാരി പരമേശ്വരന്റെ മകൻ ഹരിദാസനും തമ്മിൽ സ്നേഹം. ഞാൻ അതെങ്ങനെയാ പറയാ? ഞാൻ അതിലെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടുത്തെ കുഞ്ഞിനിങ്ങനെയൊക്കെ തോന്നാൻ. എന്റെ ഈശ്വര, ഇതിൽ പല ഒരു നാണക്കേട് പറയാനുണ്ടോ? സുമംഗലേ, കേട്ടില്ലേ വിശേഷം? എവിടെയാണ് അവൾ? എത്തിയിട്ടില്ല. കൊന്നുകളയും ഞാൻ. ഈ തറവാട്ടിലെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാൻ. തീണ്ടപ്പാടയാലെ നിൽക്കേണ്ട ഒരുത്തനെ. ¶¶
എവിടെയായിരുന്നു നീ? ഞാൻ ഈ കിഴക്ക് നോക്കി നേരാണോ? എന്നാടി ഒന്നും വിട്ടാത്തേ? പാറകി പോയോ? നീ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ? ഇന്ന് ഇവിടെ കൊന്നിട്ട് തന്നെ അച്ഛനൊന്ന് സമാധാനിക്കേ. ഇനി അച്ഛനും കൂടി ഒച്ച വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഇനി ആരാ അറിയാത്തത്? ഇവ കാശേരിയുടെ മോനെ കണ്ടുള്ളൂ. ഈ മുറ്റത്തിന്റെ പടി കയറാൻ യോഗ്യത ഉണ്ടോ അവന്? വെച്ചേക്കരുത് ഇവിടെ. നീ വാ. പഠിക്കാൻ വിട്ടതിന്റെ ദോഷം. ഇനി പടിക്ക് പുറത്തിറങ്ങിയാൽ അന്ന് എന്റെ കച്ചവടം തീർക്കും ഞാൻ. അതങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ആ കുറെ അച്ഛൻ കെട്ടുന്ന അങ്ങോട്ട്. അല്ല, അവൾ കാണിച്ചു ബഹുമതിയല്ലേ. ഞാൻ ഇടി ചെന്ന് വീണില്ലെങ്കിൽ അച്ഛൻ കൊന്നേനെ അവളെ. ഈ ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല പൊട്ടിത്തെറിക്കാൻ. ഒരു പ്രായത്തിൽ ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന രീതി അവിടെയാ തെറ്റിപ്പോയത്. ആ ഇനി ഏതാലോചിച്ച് തലമുണ്ടാക്കണ്ട. അരിയോ, പ്ലീസ് കം. അങ്ങോട്ട് ഇരുന്നാട്ടെ. അപ്പോ ഞാൻ ഹരിയെ വിളിപ്പിച്ചത് സ്വല്പം ദൂരമുള്ള ഒരു സംഗതി ഡിസ്കസ് ചെയ്യാനാണ്. തിരക്കൊന്നുമില്ലല്ലോ. ഇല്ല, എന്താ കുടിക്കാൻ വേണ്ടി? ചായയോ കാപ്പിയോ ഒന്നും വേണ്ട. അപ്പോ ഹരി, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സുഭദ്രയും ഹരിയും തമ്മിലുള്ള റൊമാൻസ് ഞാൻ അങ്ങനെ ആരും കുറ്റപ്പെടുത്തുകയല്ല. ചെറുപ്പക്കാരാകുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ത്രില്ല് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ. പക്ഷേ അതിനിടയ്ക്ക് വന്നുപെടുന്ന പൊരുത്തക്കെടുകൾ മനസ്സിലാക്കുന്ന നല്ലതാ. അതായത് ഈ റൊമാൻസിനും അഡ്വഞ്ചറിനും ഒക്കെ അപ്പുറത്ത് ഒരു കടമ്പ. ഞാൻ പറയുന്ന മനസ്സിലാണല്ലോ. ഇല്ല, അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ അമ്മായിപ്പനി ഈ മാമൂലികളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പഴഞ്ചനാണ്. മൂപ്പിൽസിന് ഈ പുരോഗമനം ഇങ്ങനെയാകുമെന്ന് മനസ്സിലായി. ഈ വയസ്സുകാലത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ നമ്മൾ എന്തിനാ വിഷമിപ്പിക്കുന്നത്? ഹാരി, അതൊക്കെ മറന്നുകളാം. എന്താ ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവും. സ്നേഹിക്കുമ്പോ അതിനു നേരെ വരാവുന്ന എതിർപ്പുകളെ കുറിച്ചൊന്നും ഓർത്തില്ല. സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്കും അളവു തൂക്കങ്ങൾക്കും ഒപ്പിച്ചാലല്ലോ സ്നേഹം. അല്ല, ഇതേതെങ്കിലും കടവിലെടുക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? സാറും കൂടി മനസ്സ് വെക്കുകയാണെങ്കിൽ സംഗതി എളുപ്പമാണ്. നിന്നെ ഞാനിവിടെ വിളിച്ചു വരുത്തിയ സംബന്ധം ആലോചിക്കാണെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് പറ്റി അബദ്ധം തിരുത്തേണ്ടത് എന്റെയും കൂടെ സമ്മതയാ. അതൊന്നും മര്യാദയ്ക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അവൻ അത്രയ്ക്ക് പോകാൻ പറ്റാം. മതി, നിർത്ത്. എന്തിനാ മറ്റുള്ളവരെ പറയണേ? അതിനേക്കാളൊക്കെ കാടും പടലും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, തടി ഉടക്കാക്കരുത്. നീ എന്ത് കണ്ടിട്ടാ ഞങ്ങളെയൊക്കെ അടിച്ചിടത്ത് കയറാനുള്ള യോഗ്യത നിനക്കുണ്ടടാ? നിലവറക്കുള്ളിൽ കൊടുങ്കാറ്റടിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ അറിയും. ഒരു മാറാലയായിട്ട് കാണാം. എത്ര പ്രാവശ്യമായി ഞാൻ വന്ന് വിളിക്കുന്നു, കഴിഞ്ഞില്ലേ തോറ്റം? വാ, എന്നേൽക്ക്, വന്നു വല്ലതും കഴിക്ക്. ഭക്ഷണി കിടന്ന് ചാകാനാണോ? ഓരോ മുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛൻ പറയുന്നതാണോ കുറ്റം? നിനക്ക് ഈ ദുർബുദ്ധി തോന്നാൻ എന്താ? എന്റെ ഈശ്വര, അച്ഛന്റെ സ്വഭാവത്തിന് നിന്നെ തല്ലിക്കൊല്ലുന്ന ഭാഗ്യം. എന്റെ മോള് സങ്കടപ്പെടാതെ, അച്ഛൻ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. പെൺകുട്ടികൾക്ക് ഇത്രയും വാശി പാടില്ല. നീ എന്താ ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കാത്തേ? അച്ഛൻ വീട്ടിൽ നിന്ന്? അതെ, അവര് പതിനൊന്നരയ്ക്ക് വരുമെന്നാ പറഞ്ഞേ. അന്നേരം ശിവകുഞ്ഞും വേണം അവരോട് കാര്യങ്ങൾ പറയാൻ. വേറെ ആരാ? ഇനിയിപ്പോ എന്ത് പറയാന്? ജാതകം കൂടെ ആ ചടങ്ങ് നടത്തണം, അത്രല്ലേ ഉള്ളൂ. അത് എന്നാലും എനിക്ക് വർക്ക് സ്പോട്ട് വരെ പോകണം. ഇന്ന് കോൺക്രീറ്റിന്റെ പണി തുടങ്ങുക.
എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. എന്നാലും അവർ വരുമ്പോ ആരെങ്കിലും പറഞ്ഞാൽ മതി. ായിരുന്നു ഞാൻ. ഒരു വിശേഷം പറയാനുണ്ട്. അറിഞ്ഞില്ലേ, ചിറ്റയുടെ വിവാഹം ഉറപ്പിച്ചു. ചിറ്റ എപ്പോഴും കരച്ചില്ല. ഞാൻ അറിഞ്ഞു. എനിക്കൊരു ജോലി കിട്ടി. മുമ്പൊക്കെ ആണെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേടിയില്ല. പറക്കാനൊരു ചിറക് കിട്ടി. ചിന്നൊരു സഹായം ചെയ്യണം. ഈ കത്ത് ചിറ്റയുടെ കൈ കൊടുക്കണം, ആരും കാണാതെ. രാത്രി 11 മണിക്ക് മകളോട് അമ്പലത്തിന്റെ മുമ്പിൽ ചെല്ലാൻ കാമുകന്റെ നോട്ടീസ്. ഞങ്ങളുടെയൊക്കെ മുഖത്ത് കരി വാരിത്തേച്ചിട്ട് നിനക്ക് അവന്റെ കൂടെ ഒളിച്ചോടണം. അല്ലേ, ¶¶
ഹൃദയത്തിൻ ചന്ദന ചിതയിൽ സ്വർണ ചിറകുള്ള ശലഭങ്ങൾ വീണെരിഞ്ഞു അവയെൻ്റെ സ്വപ്നങ്ങളായിരുന്നു അരുമയ മോഹങ്ങളായിരുന്നു ഹൃദയത്തിൻ ചന്ദന ചിതയിൽ സ്വർണ ചിറകുള്ള ശലഭങ്ങൾ വീണെരിഞ്ഞു ഇന്നലെ ഈ നേരത്ത് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കതിർമണ്ഡപത്തിൽ വെച്ച് പരസ്പരം മാലയിടുന്നു, ഭാര്യ ഭർത്താക്കന്മാരാകുന്നു. ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതും കൊണ്ട് ബീച്ചിലും പാർക്കിലും ഒക്കെ നടപ്പായിരുന്നു. ഒരു റൊമാൻസിന്റെ കുറവുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ പരിഹരിച്ചു. സത്യം പറയട്ടെ, ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാണ് എന്റെ ഭദ്ര. നമ്മൾ തമ്മിൽ ഫോർമാലിറ്റീസ് ഒന്നും പാടില്ല. ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വൈപ്പം തീറ്റി. പിന്നെ ഞാൻ രണ്ടാഴ്ചത്തേക്ക് കൂടി അവധിക്ക് ശ്രമിക്കാം. ഹണിമൂണിന്റെ പേരിൽ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാം. ഭദ്രയ്ക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥലം കാണാൻ ആഗ്രഹമുണ്ടോ? ഈ പെമ്പിള്ളേർക്ക് വിവാഹത്തിന് മുമ്പ് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നലെ മുതൽ ഞാൻ വാതോരാതെ സംസാരിച്ചോണ്ടിരിക്കുക, ഭദ്ര മൗനം. വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ സങ്കടമായിരിക്കും അല്ലേ? വൈകുന്നേരം ആഹാരം ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ നേരത്തെ വരാം. നമുക്ക് പുറത്തുപോയി കഴിക്കാം. ഞാൻ മറന്നുപോയി മിടുക്കി. ചാരം മൂടിയ ചന്ദന ചിതയിൽ ആരും കാണാ കനലുകളാ. ചാരം മൂടിയ ചന്ദന ചിതയിൽ ആരും കാണാ കനലുകളാ.
ഇനി അവശേഷിപ്പതൊന്നു മാത്രം, ഒരു പിടി ഓർമ്മകൾ അത്രമാത്രം. ഒരു നാളും കാണാത്ത പൂക്കണികൾ, വെറുതെ കൊതിച്ചതിനോർമ്മ മാത്രം. ഹൃദയത്തിൻ ചന്ദന ചിതയിൽ സ്വർണ ചിറകുള്ള ശലഭങ്ങൾ വീണെരിഞ്ഞു. കല്ലെറിഞ്ഞെന്റെ തേന്മാവിൽ നിന്നായിരം കിളികൾ പറന്നുപോയി. ആരോ കല്ലെറിഞ്ഞെന്റെ തേന്മാവിൽ നിന്നായിരം കിളികൾ പറന്നുപോയി. ചിറകു തളർന്നൊരു പക്ഷി മാത്രം തിരികെ ചില്ലയിൽ വന്നിരുന്നു. ഒരു മാന്തളിരിനി തേൻ തനിയെ വെറുതെ ഇനിയും കിനാവ് കാണാ. അര മണിക്കൂർ മുമ്പേ ഓഫീസിൽ ചാടി, ഉച്ചയ്ക്ക് തന്നെ സ്കൾക്ക് ചെയ്യണം വിചാരിച്ചതാ. സാമാന്യ ഒരു വലിയ നുണ കാച്ചിട്ടും ഏറ്റില്ല. ആ കിഴവൻ സൂപ്രണ്ടിന് നവവധുവിനെ വീട്ടിലാക്കിയിട്ട് പോകുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയവികാരങ്ങൾ അറിയോ? ഇനി ഈ ഹോം സിക്നെസ്സും കൊണ്ടിരിക്കുന്നത് ഒരു പഴഞ്ച ഏർപ്പാടാ. ഒരല്പം ചിയർഫുൾ ആയിരിക്കും എന്റെ പ്രിയേ. നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം. ബീച്ച്, മ്യൂസിയം, പാർക്ക്, ഫിലിം, ഏതാ ഭവതിക്കിഷ്ടം? ഏതായാലും താ റെഡി ആയിക്കോ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. എന്ത് പണിയാണിത്? താൻ ഇതുവരെ ഒരുങ്ങില്ലേ? അവയെ വരുന്ന ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. എന്ത് പറ്റി? വല്ല അസുഖമാണെങ്കിലും ഡോക്ടറെ കാണാം. അതിന് മാത്രം ഒന്നുമില്ല. തനിച്ചിരുന്ന് മോഷിച്ചിട്ടുണ്ടാകും. പുറത്തേക്കൊന്ന് ചുറ്റി അടിക്കുമ്പോ വരുന്നേ. വേണ്ട, അതോട്ടും പൊയ്ക്കോളൂ. ഞാൻ തനിച്ചോ? അതിലെന്താ രസം? എന്റെ ആര്യപുത്രിയെ മൈക്കിന് പുറകിലിരുത്തി ഈ ലോ ഒന്ന് ചുറ്റണമെന്നായിരുന്നു എന്റെ പ്ലാൻ. തനിക്ക് മൂടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വല്ല കൊച്ചു വർത്തമാനവും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്താ ഞാൻ എന്നും ഏകാഗിയായിരുന്നു, വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി പറയുന്നതല്ല. ഇപ്പോഴെനിക്ക് ആളും അർത്ഥമൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും താനൊന്നും മിണ്ടില്ല, ഒരു ദുഃഖപുത്രിയെ പോലെ. ഒരുപക്ഷെ താൻ സ്വപ്നം കണ്ടത് എന്നെ പോലെ ഒരാളല്ലായിരിക്കും. ഛേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ദേ ഒന്ന് ചിരിച്ചേ, ആ മുഖപ്രസാദം ഒന്ന് കാണട്ടെ. ചിരിച്ചേ.
ഹരി ആശുപത്രിയിൽ ഇറങ്ങി. ഭഗവാനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്കൾ അതുപോലെ പറഞ്ഞ ഇഷ്ടായി. അച്ഛൻ അവർക്ക് വാക്കും കൊടുത്തു, ഗുരുവായൂർ വെച്ചാ വിവാഹം. ഇനി എന്നെ കൂടി ബലിപെടുത്താലും നിങ്ങൾക്ക് സമാധാനാവും? നീ എന്ത് ഭാവിച്ച? അഹമ്മതി ഒന്നും കാണിക്കാതെ പറയുന്നത് കേൾക്കുക നല്ലത്. അച്ഛന്റെ സ്വഭാവം നിനക്കറിയോ? അതൊരു പക്ഷെ അമ്മയെക്കാൾ കൂടുതൽ അറിയാവുന്നത് എനിക്കായിരിക്കും. നിഷേധി, നീ എന്താ പറഞ്ഞത്? അച്ഛൻ അനുഗ്രഹിക്കാൻ പുറപ്പെട്ടതിന്റെ ഫലം ഞാൻ കണ്ടു. ചിറ്റ എങ്ങനെയാ മരിച്ചേ? അമ്മ കൊടുത്തില്ല അമ്മയുടെ പങ്ക്. ആരാ? ഞാൻ അലക്സ്. എന്ത് വേണം? ചിന്നയുടെ അവളെ ഒന്ന് വിളിക്കൂ. എന്തിന്? അവളെ കാണാനാ ഞാൻ വന്നത്. അതെന്തിനാന്നല്ലേ ചോദിച്ചത്? അവളോട് പറയാനുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞാ മതിയോ? ഞാൻ അവളുടെ അച്ഛനാ. വളച്ചു കിട്ടാതെ നേരെ ചൊവ്വേ കാര്യം പറയാം. ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ സ്വകാര്യം ചിന്നുവിന്റെ അച്ഛനോട് പറയുന്നത് ന്യായമാണോ? അസംബന്ധം പറയുന്നത് സൂക്ഷിച്ചു വേണം. എനിക്കൊരു ദോഷമുണ്ട്, പേടിക്കാൻ അറിയില്ല. അതുകൊണ്ട് ചിന്നിന്റെ അച്ഛൻ വെറുതെ മെനക്കെടണ്ട. നിന്നെ ആരാ അവിടെ വിളിച്ചത്? ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. കണ്ട തെണ്ടിക്കും ആഭാസനും കയറി നിറങ്ങാനുള്ളതല്ല എന്റെ വീട്. ദേ ഇത് കേട്ട് ഞാൻ വെള്ളാനൊന്നും പോണില്ല. ഒരാൾ അയാളായിട്ട് മനസ്സിലാക്കുന്നതാ ബുദ്ധി. ഞാൻ തെണ്ടി ആഭാസനൊന്നും അല്ല. അന്വേഷിച്ച് നോക്ക്. ഐ ആം ഫ്രം അരിസ്റ്റോക്രസി ഫാമിലി. ഡു നോ ദാറ്റ്? ഞാനും ചിന്നും തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഇത്ര അസംബന്ധം? ചിന്നുവിന്റെ അച്ഛൻ കാര്യങ്ങൾ കുറെ കൂടി അന്തസ്സായി മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഞങ്ങളെ വേർപെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ദുർവാശിയും മിഥ്യാഭിമാനവും കൊണ്ട് സ്വന്തം മകളുടെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ചിലപ്പോൾ ക്ഷണിക്കാത്തടത്ത് മനുഷ്യന് ചെല്ലേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാദുരന്തത്തിന്റെ ചിത ഇനിയും കെട്ടിട്ടില്ല എന്റെ ഹൃദയത്തിലെങ്കിലും. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ജാതിയും മതവും ധനസ്ഥിതിയും നോക്കി മനുഷ്യന് വില പറയരുത്. നിന്റെ ഉപദേശത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വാളിനോട് അതിന്റെ മുനയിൽ കയറിയെന്ന് വേദാന്തം പറയരുത്. അതുകൊള്ളാം. പക്ഷെ ഒരു കാര്യം, തുരുമ്പിച്ച വാളുകൊണ്ട് പടക്കിറങ്ങുമ്പോ നിങ്ങൾ യോദ്ധാവല്ല, കോപാളിയാണ്. ഒറ്റ കാരണം കൊണ്ട് അച്ഛൻ അരിയങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. അച്ഛൻ അവരുടെ സ്നേഹബന്ധം തകർത്തു. സ്വന്തം ലാഭനഷ്ടങ്ങളല്ലാതെ അച്ഛൻ മനുഷ്യബന്ധങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടോ? അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ചിറ്റയാ. എന്റെ അച്ഛൻ കാരണം എനിക്ക് ആ സ്നേഹവും നഷ്ടപ്പെട്ടു. അപ്പച്ചിക്ക് സുഖമില്ലെന്നും പറഞ്ഞ് അക്കരെ നാള് വന്നിരുന്നു. അങ്ങോട്ട് പോയതാ? ഞാൻ വീട്ടിൽ നിന്നാ വരുന്നത്. ഓഫീസിൽ നിന്ന് വരുമ്പോ സുമംഗലെ അവിടെ ഇല്ല. ചേച്ചി അച്ഛനും കൂടെയാ പോയത്. അവളോടെ ഉണ്ടാകുമെന്ന് ഓർത്ത് ഞാൻ ഊണ്. അതിനെന്താ, ഞാൻ ഊണെടുത്ത് വെക്കാം. ചേട്ടൻ കൈ കഴുകി. ആ എന്നാലാട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ശരി. ഓ
ഇതാ എങ്ങനെ മിഴിച്ചു നോക്കുന്നത്. ഞാൻ കുറെ ദിവസമായി സുഭദ്രയോട് ഇതൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി. അതോർത്ത് സുഭദ്ര വിഷമിക്കണ്ട, ചേച്ചിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. എന്തായാലും നിനക്കൊരു ജീവിതം വേണം, അത് ഞാൻ തരും. പോരെ, ഇതൊന്നും ലോകത്ത് നടക്കാത്തതാണ്. ഞാനൊന്ന് തൊട്ടെന്ന് വെച്ച് നീ അങ്ങ് ഉരുകിപ്പോകും. വെറുതെ ബഹളം ഉണ്ടാക്കി പ്രശ്നം വഷളാക്കുന്നു. എന്റെ ജീവിതം കൂടി തകർക്കാനാണോ നീ കത്ത് കെട്ടിയിരിക്കുന്നത്? ചേച്ചി, ഞാനിതൊന്നും അറിയില്ലെന്നാണോ നീ കരുതിയത്? എന്നു മുതലാടി എന്റെ ഭർത്താവിനെ കണ്ടുവെച്ചു തുടങ്ങിയത്? നീ ഒന്നും ഓർത്തോ, ദൈവത്തിന് നിരക്കാത്ത വല്ലതും സംഭവിച്ചാൽ അന്നേ സുമംഗലിയുണ്ടാവില്ല. ചിട്ടയെ കണ്ട് പഠിക്കാനാ? ചിട്ടയുടെ മരുമടി എന്ന് മാറില്ലോ. വാടി ഇവിടെ. അവര് പുതിയ തലമുറക്കാരാ. നിങ്ങളുടെ പഴഞ്ചൻ വിശ്വാസങ്ങളിൽ തളച്ചിടാതെ അവരെ അവിടെ പാട്ടുവിട്. ആരും പഠിപ്പിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവരെ തടഞ്ഞു നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഞാനിപ്പോ ഇവരെ ഇവിടെ നടക്കിക്കൊണ്ട് പോകും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാലത്തിന്റെ സൂചികളെ പിറകോട്ട് തിരിക്കരുത്.